സിഎം ഈ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അതിൽ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ജനം ടിവിയുടെ കോർഡിനേറ്റർ എഡിറ്റർ അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്തു. അപ്പം താങ്കൾ നേരത്തെ തന്നെ വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞിരുന്നു ഇത് അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ, മുന്നോട്ട് പോയാൽ പലരുടെയും മുട്ട് ഇടിക്കുമെന്ന്. ഇപ്പൊ ഏതാണ്ട് ബി ജെ പി നേതാക്കൾ പറയുന്നത് ജനം ടിവിയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്നാണ്. ഇത് ശരിക്കും അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണോ എന്നൊരു ആരോപണവും ഉയരുന്നുണ്ട്. ഇതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? ഇതില് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, അന്വേഷണം അതിൻ്റെതായ വഴിക്ക് നീങ്ങട്ടെ. മാത്രമല്ല, ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, അന്വേഷണം ശരിയായ വഴിക്കാണ് നീങ്ങുന്നത് എന്നാണ് ഇതേവരെയുള്ള അനുഭവമെന്നും പറഞ്ഞിരുന്നു. അത് അതിൻ്റെ ഭാഗമായി മറ്റൊരു ചിത്രം വരച്ചു കാട്ടാൻ ശ്രമിച്ചപ്പോഴാണ് ഈ അന്വേഷണം കൂടുതൽ നടക്കട്ടെ, അപ്പോൾ ആരുടെ നെഞ്ചിടിപ്പാണ് കൂടുന്നത് എന്ന് അപ്പോൾ നോക്കാം എന്ന് ഞാൻ പറഞ്ഞത്. അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അന്വേഷണം കൃത്യമായി നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടവരെ സ്വാഭാവികമായും വിളിച്ച് ചോദ്യം ചെയ്യുന്നു. മറ്റ് കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ തീരുമാനിക്കട്ടെ. പക്ഷേ അപ്പോഴേക്ക് തന്നെ ഈ ജനം ടി വിയെ പോലെയൊരു ടി വിയെ തന്നെ തള്ളിപ്പറയുന്നൊരു നില എന്തുകൊണ്ടാണ് സ്വീകരിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതൊരു കടന്ന കൈയായിപ്പോയി എന്നാണ് തോന്നുന്നത്. അത് നാടിൻ്റെ മുന്നിൽ ഈ അങ്ങനെ സംസാരിച്ച ഒരു പരിഹാസ്യമാകുന്ന നിലയാണല്ലോ ഉണ്ടാകുക. എല്ലാവർക്കും അറിയാമല്ലോ വസ്തുത. അപ്പോൾ ടി വിയെ അങ്ങനെ തള്ളി പറയേണ്ടതുണ്ടായിരുന്നില്ല എന്നും തോന്നുകയാണ്. ഈ കേസിൽ സി പി എം ബി ജെ പി ബന്ധമാണല്ലോ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടോ? അദ്ദേഹത്തിന് ചില സമയത്ത് എന്താണ് പറയേണ്ടത് എന്നൊരു പിടികിട്ടില്ല. അതിൻ്റെ ഭാഗമായുള്ള പല വർത്തമാനങ്ങളും അദ്ദേഹം പറയാറുണ്ട്. ഇതിൽ അതിൻ്റെ ഭാഗമായി വന്ന ഒരു പറച്ചലെന്ന് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. സെമി സ്വർണം വന്നത് നയതന്ത്ര ബാഗേജിലല്ല എന്ന് ആദ്യം പറഞ്ഞത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ്. ഇന്നലെ ജനന്റിയുടെ കോർഡിനേറ്ററെ ചോദ്യം ചെയ്യാനുള്ള കാരണം ഈ സ്വപ്നയോട് അനിൽ നമ്പ്യാർ പറഞ്ഞു ഇത് നയതന്ത്ര ബാഗേജിലല്ല വന്നത് എന്ന് പറയണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്നേരം ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ നെഞ്ചിടിപ്പ് കൂടും എന്ന് സി എം പറയുന്നത് വി മുരളീധരൻ്റെ ഉദ്ദേശമാണോ? ഞാൻ ഏത് വ്യക്തിയെ ഉദ്ദേശിച്ചു എന്നുള്ളത് ഒരു പ്രസക്തമേ അല്ല. ഇതൊരു തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് പോകുമ്പോൾ അത് ഏതെല്ലാം തരത്തിൽ തിരിച്ചു വരാനിടയുണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞു പോകാനിടയുണ്ട് എന്ന തോതലിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് പറഞ്ഞത്. ആരെയും വ്യക്തിപരമായി മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. അതേസമയം ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിലുള്ള അന്വേഷണം നടന്നാൽ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. ആ കുറ്റവാളികളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ അന്വേഷണത്തിന് വിധേയരായിട്ടുള്ളവർ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരാണെന്ന് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. അത് ആ വഴിക്ക് നടക്കട്ടെ. അത് അതിൻ്റെ ഭാഗമായി ആളുകൾ ആരാണ് എന്നുള്ളത് പുറത്തു വരട്ടെ.